ഹലോ നമസ്കാരം ഞാൻ ഇന്ന് വന്നിരിക്കുന്നതേ ഒരു ചിക്കൻ റെസിപ്പി ആയിട്ടാ അതിനു മുന്നേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാണോ കൊറോണയൊക്കെ അല്ലേ എല്ലാവരും വീട്ടിലിരിക്കല്ലേ അപ്പോൾ തടിയൊക്കെ ഒന്ന് ഉഷാറാക്കണ്ടേ നമുക്കൊരു നാടൻ സ്റ്റൈൽ എൻ്റെ സ്റ്റൈലിൽ ഒരു ചിക്കൻ റെസിപ്പി കാണാൻ പോയാലോ വാ അപ്പോൾ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കി പൊടികളെല്ലാം ഒന്ന് മൂപ്പിച്ചിട്ടാണ് നമ്മൾ ചിക്കനിലേക്ക് പുരട്ടി വെക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ രണ്ടര ടേബിൾ സ്പൂണ് മുളക് പൊടി അങ്ങോട്ടിട്ട് മൂപ്പിക്കാം ഇച്ചിരി മല്ലിപ്പൊടി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി ഇത് മൂപ്പിച്ച് പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴാണ് നമ്മളിത് ചിക്കനിലേക്ക് ഇട്ട് പുരട്ടി മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക ചുരുങ്ങിയത് ഒരു മണിക്കൂർ നിങ്ങൾ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം ഇതാ ഞാൻ എല്ലാ പൗഡർ ചിക്കനിലേക്ക് ഇട്ടു ഇത് നല്ലതുപോലെ പുരട്ടി പിടിപ്പിക്കുക ചിക്കനിലേക്ക് ഉപ്പ് കൂടി ഇടുകയാണേ ഞാൻ ഇതിൻ്റെ കൂടെ ചിക്കൻ ഇവിടെ നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ താളിക്കേണ്ടതും വഴറ്റേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കണം നാടൻ ചിക്കൻ കറി ആയതുകൊണ്ടേ നാടൻ ടേസ്റ്റിന് വെളിച്ചെണ്ണ ഉത്തമം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇതിലേക്ക് തേങ്ങാക്കൊത്താണ് ഫസ്റ്റ് ഇടുന്നത് ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കൊത്തിയരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഇടാം ഒന്ന് ലൈറ്റ് ബ്രൗൺ കളറാവണേ തേങ്ങ കൊത്ത് മൂത്തിട്ടുണ്ട് നമുക്കിത് വാരി വെക്കാം ഇനി നമുക്കിതിലേക്ക് സെയിം വെളിച്ചെണ്ണയിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തിയിട്ട് ഇനി നമുക്കിതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം ഉള്ളി മൂത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം നമ്മൾ സവാളയും തക്കാളിയും ഒക്കെ നല്ല വഴങ്ങി നല്ല പേസ്റ്റ് പരുവായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മാഗ്നേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം നല്ല സുന്ദര കുട്ടക്കന്മാരായിട്ടിരിക്കുന്ന നോക്കിയാട്ടെ മസാലയിലൊക്കെ കിടന്ന് ചിക്കൻ വേകുമ്പോഴേ അതിന് വെള്ളം ഇറങ്ങും എന്നാലും ഒരു ശകലം വെള്ളം കുറച്ച് ശകലം ഉപയോഗിച്ചെടുക്കാം ഇതേ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം നമുക്കേ ഇതൊന്ന് തുറന്ന് നോക്കാം എന്തായി വാ നല്ല തളയൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലി മല്ലി അല്ലൊക്കെ ഒന്ന് നേരിട്ട് ഇട്ട് കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ ഡ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതൊന്ന് വറ്റി വരുന്നവരേക്ക് ഒന്നുകൂടെ നമുക്ക് അടച്ച് വെച്ചിട്ട് തിളപ്പിക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കേ ഈ സാധനം ഇച്ചിരി സ്പൈസി ആണ് കേട്ടോ എന്നാലും സൂപ്പർ ടേസ്റ്റി അപ്പത്തിൻ്റെ കൂടിയും എന്താ പറയുക ഫ്രൈഡ് റൈസിൻ്റെ സൈഡായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണിത് ഇനി ഒരു ഇത്തിരി കുരുമുളക് പൊടി കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്യാണ് നല്ല സ്മെല് വരുന്നുണ്ട് ഓൾമോസ്റ്റ് നമ്മളെ ചിക്കൻ കറി ഫൈനൽ സ്റ്റേജിലെത്തണേ ഈ സമയത്ത് നമുക്കൊന്ന് ഉള്ളി കാഴ്ച ഒഴിക്കാം ഈ നോൺ വെജിൽ ഉള്ളി കാഴ്ച ഒഴിക്കുന്ന ഒരു പ്രത്യേക ഫ്ലേവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഉള്ളി ഇങ്ങനെ അവിടെ നിന്ന് പുരിയാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഗോൾഡൻ ബ്രൗൺ ആവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ചിക്കൻ കറിയിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം
നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാ കൊത്തി സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ ഈ മസാലയിൽ കഴിഞ്ഞിട്ടൊന്ന് റെഡി ആവട്ടെ. ഇത് നമ്മളെ ഉള്ളി താളിച്ചത് റെഡി ആയിട്ട് നമുക്ക് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് ഇളക്കി ചേർക്കാം. നല്ല നാടൻ കറിവേപ്പില തണ്ടൊക്കെ നമുക്കിതിൽ വെച്ചിട്ട് രണ്ട് സെക്കൻഡോട് ഇതൊന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ സെർവ് ചെയ്യാൻ റെഡിയായി. സംഭവം പൊളിയാണ്. ഈ ഒരു സാധനം മാത്രം മതി നിങ്ങൾക്ക് ഒരു പറ ചോറുള്ള നമ്മുടെ ചിക്കൻ കരട്ട് ഇവിടെ നാടൻ സ്റ്റൈലിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ സൈഡായിട്ടും ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കുറച്ചുകൂടെ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് ഇത്തിരി വെള്ളമൊക്കെ ചേർത്ത് അഡ്ജസ്റ്റ് ആക്കിയാൽ മതി. ഇപ്പോൾ എനിക്ക് ഫ്രൈഡ് റൈസിന് സൈഡായിട്ട് ഇത് വേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ഡ്രൈ ആക്കി എടുത്തത്. എല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് കമൻസ് ഇടണം, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒരു ചെറിയ കാര്യങ്ങൾ കൂടി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ.